കുറേ പോസിറ്റീവായ ഒരു നിലപാടിലായിരുന്നു അവർ നിന്നിരുന്നത്. പക്ഷെ അത് രേഖയിലേക്ക് എത്തുമ്പോൾ അതിൽ വളരെ ലാഘവത്തോടെ കാര്യങ്ങൾ കാണുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ന്യൂറോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്, ഞാൻ പറഞ്ഞു സിവിൽ വർക്കിൻ്റെ ഒക്കെ പൂർത്തീകരണമുണ്ട്, സമാന്തരമായി കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ ഒരുക്കുന്നതിന്, എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് പരമാവധിയാണ്, എത്രയും പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ കഴിയും അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് ഈ കാഞ്ഞങ്ങാട് ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടു മെഡിക്കൽ കോളേജിൻ്റെ സിവിൽ വർക്ക് പൂർത്തീകരിക്കുന്നത് കൊണ്ട് കുറച്ച് സമയം കൂടി എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ പ്രവർത്തനം അത് സമയബന്ധിതമായിട്ട് തന്നെ സർക്കാർ നടപ്പിലാക്കും. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന നിരാഹാര സമരം ഇന്നലെ സർക്കാർ തലത്തിൽ ചർച്ചകൾ നടത്തി ഏതാണ്ട് അവസാനിക്കുമെന്ന സൂചനകൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. സർക്കാരിൻ്റെ തീരുമാനങ്ങൾ ഇന്നലെയാണ്, ഇന്നലെ ഏറെ വൈകിയാണ് സമരസമിതിയുമായി അറിയിച്ചത്. നമുക്ക് സമരസമിതിയുടെ ആളോട് തന്നെ ചോദിക്കാം, കൃഷ്ണേട്ടാ, എന്താണ് ഈ സർക്കാരിൻ്റെ രേഖാമൂലമുള്ള അറിയിപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? രേഖാപരമായി കിട്ടിയ റിപ്പോർട്ടിൽ അതിൻ്റെ കൃത്യമായ അല്ലെ വ്യക്തതയുള്ള രീതിയിലുള്ള അല്ല അവർ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ മുന്നോട്ട് വെച്ച ഏറ്റവും വളരെ മർമ്മപ്രധാനമായ ആവശ്യം എന്നുള്ള ഒന്ന് ന്യൂറോ സംബന്ധമായ രീതിയിൽ അതിൻ്റെ എല്ലാവിധ സജ്ജീകരണങ്ങളിലേക്ക് കൊണ്ട് വളരെ അടിയന്തരമായി നടത്തണമെന്നായിരുന്നു പറഞ്ഞത്. ജില്ലാ ആശുപത്രിയിൽ നടത്തുമെന്നായിരുന്നു പറഞ്ഞത്. അതുപോലെ ഉക്കനടുക്ക മെഡിക്കൽ കോളേജ് സമയബന്ധിതമായി അധികം പോകാതെ അത് ഏറ്റവും വേഗത്തിൽ നടപ്പാക്കണം. അതുപോലെ തന്നെ മറ്റു ആശുപത്രികൾ അനുബന്ധ ചികിത്സാ സംവിധാനങ്ങൾ എടുക്കണം, പ്രത്യേകിച്ച് ടാറ്റ ആശുപത്രിയിലൊക്കെ. ഇങ്ങനെയായിരുന്നു സംസാരിച്ചത്. അവരെ കുറേ പോസിറ്റീവായ ഒരു നിലപാടിലായിരുന്നു അവർ നിന്നിരുന്നത്. പക്ഷേ രേഖയെല്ലാം അതിൻ്റെ ഡ്രാഫ്റ്റ് കയ്യിൽ കിട്ടിയപ്പം ഒരു വ്യക്തതയില്ലാത്ത രീതിയിലാണ് അതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് തൃപ്തികരമായിരുന്നില്ല ഞങ്ങൾക്ക്. മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്തു തീർക്കുന്നൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് രേഖയിലേക്ക് എത്തുമ്പോൾ അതിൽ വളരെ ലാഘവത്തോടെ കാര്യങ്ങൾ കാണുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. ജില്ലാ ആശുപത്രിയിൽ അടിയന്തരമായും ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടുകൂടി അത് പ്രാവർത്തികമാക്കുമെന്നായിരുന്നു മന്ത്രി ഇന്നലെ പറഞ്ഞത്. ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് എന്ന രീതിയിലേക്കാണോ ഇത് മാറിയിട്ടുള്ളത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു മാറ്റം? അതാണൊരു പ്രശ്നം. കാരണം നമ്മൾ വളരെ ഗൗരവത്തോടെ പറഞ്ഞത് ജില്ലാ ആശുപത്രിയിലെ ഇപ്പം നിയമിച്ചിട്ടുണ്ട് ന്യൂറോളജിസ്റ്റ്. അപ്പോൾ അതിൻ്റെ അനുബന്ധ സൗകര്യങ്ങൾ സർജറി ഉൾപ്പെടെയുടെ കാര്യങ്ങൾ വളരെ അടിയ കാരണം ഒരു അപകടം വന്നാൽ ട്രോമാ കെയർ സെൻറ്റർ അവിടെ ഇല്ല. ഏറ്റവും പിന്നെ ഏറ്റവും വളരെ അനിവാര്യം എന്ന് പറയുന്നത് ന്യൂറോ സർജനൊക്കെയാണ്, അതിൻ്റെ സംവിധാനമാണ്. അപ്പോൾ അത് ഒരുക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പിന്നീട് അവരുടെ ഒരു ഇത് വരുമ്പോൾ ജില്ലാ ആശുപത്രി എന്ന് പറയാതെ ഏതെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് ഇത് പിന്നെ നിയമിക്കുമെന്നുള്ള രീതിയിൽ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ ഉറപ്പിച്ച തീരുമാനത്തിൽ നിന്ന് വിരുദ്ധമായിട്ടാണ്. വീക്ഷ ഞങ്ങൾ കൈവിടാറില്ല എന്നും സമരത്തിന് വരുമ്പോൾ പല കാര്യങ്ങളും കിട്ടും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ. പക്ഷേ സമരങ്ങൾ ഒരിക്കലും ഇല്ലാതെ കിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ അനുഭവ പാഠമാണ്.